ഹായ്, ഗുഡ് മോർണിംഗ്. എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെ എന്റെ കൂട്ടുകാരെല്ലാവരും ഇന്നലെ വോട്ടിട്ടായിരുന്നോ? ഞാനും വോട്ടിട്ടു. ഇന്നലെ ഇലക്ഷൻ ആയിരുന്നല്ലോ. നമ്മുടെ ഇവിടെ കർണാടകയിൽ മുഴുവനും ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ബാംഗ്ലൂർ സൈഡൊക്കെയാണ് ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും കുറെ സ്ഥലങ്ങളിൽ ആവാനുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളുടെ സൈഡിൽ ഇന്നലെ ആയിരുന്നു, അതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ വോട്ടിട്ടു. അപ്പൊ എന്റെ കൂട്ടുകാരെല്ലാവരും നിങ്ങളും വോട്ടിട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എന്താ പറയുന്നത്, നമ്മൾ എന്തായാലും ഒരു ദിവസം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നവരാണ് അല്ലേ? അതിന് ഒരു തർക്കവും ഇല്ല. നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മരണം ഉറപ്പാണ്. അത് നമ്മൾ വരുന്നില്ല എന്ന് പറഞ്ഞാലും അത് എപ്പോൾ വിളിക്കുന്ന അപ്പോൾ നമ്മൾ പോയിരിക്കണം. പക്ഷേ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഓർമ്മകൾ നമ്മൾ ബാക്കി വെച്ചിട്ട് പോകാൻ ശ്രമിക്കണം. ചില ഓർമ്മകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളുടെ ഓർമ്മകൾ ഉണ്ടാവണം. ഇടയ്ക്കെങ്കിലുമൊക്കെ ഒരു സംസാരത്തിൽ നമ്മൾ ഉണ്ടാവണം. നല്ല കാര്യങ്ങൾ ഓർത്ത് വെക്കാനെ കൊണ്ട് നല്ല ഓർമ്മകൾ നമ്മൾ സമ്മാനിക്കണം അല്ലേ? ചീത്ത കാര്യങ്ങൾ ഓർക്കാൻ ഒരു അവസരം കൊടുക്കാതെ നല്ല കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കണം. ചില ആൾക്കാർ നമ്മളെ വിഡ്ഢികളെന്ന് പറയാറുണ്ട് അല്ലേ? ചില സമയത്ത് പറയാറുണ്ടോ, അവൻ എന്താ വിഡ്ഢി അല്ലെങ്കിൽ അവൾ എന്തൊരു വിഡ്ഢിയാന്ന് പറയാറുണ്ട്. പക്ഷേങ്കിൽ ആ സമയങ്ങളിലും നമ്മൾ വിഡ്ഢികളാന്ന് പറയുന്ന സമയത്തും നമ്മൾ മനസ്സിനകത്തൊന്ന് സന്തോഷിക്കണം. അങ്ങനെ പറഞ്ഞെങ്കിൽ അവർ നമ്മളെ കുറിച്ച് ഓർക്കുന്നല്ലോ എന്ന് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിലൊക്കെ നമ്മൾ വിഡ്ഢികളാവാറുണ്ട്. സ്നേഹത്തിന് മുന്നിൽ നമ്മൾ വിഡ്ഢികളാവാറുണ്ട്. ചില സൗഹൃദങ്ങളുടെ മുന്നിൽ വിഡ്ഢികളാവാറുണ്ട്. ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിഡ്ഢികളാവാറുണ്ട്. മറ്റുള്ളവർ നമ്മളെ വിഡ്ഢികളെന്ന് വിളിച്ചോട്ട്, എന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ അവിടെ വിഡ്ഢിവേഷം കെട്ടിയതിൻ്റെ കാരണം എന്താ എന്നുള്ളത് അത് നമുക്കറിയാം, ദൈവത്തിനും അറിയാം. അവരുടെ മുന്നിൽ നമ്മളിപ്പോൾ വിഡ്ഢി ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ ദൈവത്തിന് മുന്നിൽ നീതിമാന്മാരായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ എന്തുകൊണ്ട് അവിടെ വിഡ്ഢിവേഷം കെട്ടി എന്നുള്ളത് ദൈവത്തിനറിയാം. ചിലപ്പം അവിടെ നമുക്ക് വിഡ്ഢിവേഷം കെട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, എന്നാൽ കൂടി ചില ബന്ധങ്ങൾക്കും ചില സ്നേഹത്തിനൊക്കെ വേണ്ടി നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ചിലയിടങ്ങളിൽ ഭയങ്കര ഒരു പ്രശ്നം സംസാരമൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല. കാരണം ചിലപ്പം തെറ്റുകൾ നമ്മളിൽ ഉണ്ടാവാം, ചിലപ്പോൾ നമ്മളിൽ നിന്നായിരിക്കും അവിടെ ആ ഒരു പ്രശ്നം ഉണ്ടായേക്കുന്നത്. ആ സമയങ്ങളിൽ നമുക്ക് ഇവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഒരു മറുപടി കിട്ടിയില്ലെങ്കിലും തെറ്റ് നമ്മളുടേതാണെന്ന് നമ്മുടെ ഉള്ളിൽ തോന്നിയാൽ ആ സമയങ്ങൾ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ആയുധം എന്താണെന്ന് അറിയാം, പുഞ്ചിരി. അവരിങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിൽ നമ്മളുടേത് തെറ്റാണ് നമുക്ക് മനസ്സിലാകുമ്പോഴേ നമുക്ക് ചിരി വരുത്തോളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ പുഞ്ചിരി വരത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യാതെ നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും നമ്മുടെ അടുത്ത് വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അന്നേരം നമുക്ക് ചിരി വരണമെന്നില്ല. പക്ഷേ ഇങ്ങനെ അല്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ ഭയങ്കര ഒരു പ്രശ്നത്തെ നമുക്കൊന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചിരിച്ചു കഴിഞ്ഞാലെ കൊണ്ട് ആ ചിരി അവിടെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമാവുന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ് അല്ലേ? അതുപോലെ തന്നെ ആണെങ്കിൽ ചില ഇടങ്ങളിൽ നമ്മൾ ബന്ധങ്ങൾ സൂക്ഷിക്കുമ്പോൾ ഒരു കൈപ്പാടകലെ ഇച്ചിരി ബന്ധങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കൈപ്പാടകലെ നമ്മൾ ബന്ധം സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആ ബന്ധം ചിലപ്പോൾ നമ്മളിൽ നിന്ന് വിട്ടുപോയാലും നമുക്ക് ഒരുപാട് വേദനിക്കേണ്ടി വരത്തില്ല അല്ലേ? കാരണം നമ്മൾ ഒരുപാട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ആ ബന്ധങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള വേദനകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാരുടെ കണ്ണുനീർ കാണുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ തോന്നത്തില്ല. ചിലപ്പം അവരിൽ തെറ്റുണ്ടായാലും അവരുടെ കണ്ണുനീരിൻ്റെ മുന്നിൽ നമ്മൾ താന്നു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാരുടെ സ്നേഹത്തിൻ്റെ മുന്നിൽ നമ്മൾ വിട്ടുകൊടുക്കാറുണ്ട്. അതൊരിക്കലും നമ്മൾ മോശക്കാരായിട്ടോ അല്ലെങ്കിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റാഞ്ഞിട്ടോ ഒന്നും അല്ല, ചിലപ്പോൾ അവരുടെ മുന്നിൽ നമ്മൾ താന്നു കൊടുക്കുന്നതാണ്. ആ താഴ്ചയൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അതൊരു താഴ്ചയാവത്തില്ല കേട്ടോ. ആ താഴ്ചയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയമേ ഉണ്ടാവത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും എന്ത് കാര്യം തുടങ്ങുമ്പോഴും നമ്മൾ ദൈവത്തെ നമ്മൾ പരമേൽപ്പിച്ചിട്ട് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായാലും ഉണ്ടല്ലോ, ജീവിതത്തിൽ നമുക്ക് ആ അവസാനം എത്തുന്നതെന്ന് പറയുന്നത് അതൊരു സക്സസ്സിലേക്കായിരിക്കും നമ്മൾ എത്തുന്നത്. നമ്മൾ നടക്കുന്ന പാതകൾ ചിലപ്പം കുറച്ച് കഷ്ടപ്പാടൊക്കെ ആയിരിക്കാം, കുറച്ച് വിഷമങ്ങളൊക്കെ ആയിരിക്കാം, എന്നാൽ കൂടി നമ്മൾ എല്ലായിടത്തും ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം പ്രതീക്ഷിച്ച് നമ്മൾ മുന്നോട്ട് നടന്നാലുണ്ടല്ലോ, ചിലപ്പം കല്ലും മണ്ണും നിറഞ്ഞ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ കൂടി നമ്മുടെ കാലിൻ്റെ ഉള്ളിലേക്ക് അത് തറയ്ക്കാതെ ദൈവം സൂക്ഷിക്കും. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നാൽ കൂടി അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മുന്നോട്ട് സഞ്ചരിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ചില ബന്ധങ്ങൾ നിലനിൽക്കാനും ചില ബന്ധങ്ങൾ തുടരാനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വാക്കാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരാളിലേക്ക് നമ്മൾ എങ്ങനെ എത്തിക്കുന്നു എന്നുള്ളതാണ്, അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവരതെങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് ഒരു ബന്ധം നിലനിൽക്കാനും നഷ്ടപ്പെട്ടു പോകാനും കാരണം. അതുകൊണ്ട് നമ്മൾ ഓരോ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ആലോചിച്ചിട്ട് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക.
അതുപോലെ തന്നെ ആണെങ്കിൽ എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട്, ബീന എപ്പോഴും ചിരിച്ചിട്ടാണല്ലോ ഇരിക്കുന്നത്, ബീന എപ്പോഴും പ്ലസൻ്റ് ആയിട്ടുള്ള നല്ല സന്തോഷത്തോടാണ് ഇരിക്കുന്നത്, എനിക്കത് സാധിക്കുന്നില്ല, എനിക്ക് ചെറിയൊരു വിഷയം വരുമ്പോഴേ എൻ്റെ മനസ്സങ്ങ് തകർന്നു പോകാറുണ്ട്, ഞാൻ മാനസികമായിട്ട് വല്ലാതെ അങ്ങ് തളർന്നു പോകാറുണ്ട് എന്നൊക്കെ എനിക്ക് കുറേ പേരെ കാണുമ്പോൾ നേരിട്ട് പറയാറുണ്ട്. ചില എൻ്റെ കൂട്ടുകാരെനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഞാനത് പറഞ്ഞതിൻ്റെ കാര്യം വെച്ചാൽ, ഇപ്പം ഞാനെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മളെപ്പോഴും അങ്ങ് ഹാപ്പിയാണെന്നല്ല, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ സങ്കടം ഉണ്ടാവും. ഞാൻ ഈ സങ്കടത്തിൻ്റെ മേളിൽ ഞാൻ ചിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സങ്കടങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എത്ര സങ്കടം വന്നാലും എനിക്ക് വിഷമം വന്നാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കിയിട്ട് ഞാൻ മറ്റുള്ളവർ മുന്നിൽ ചിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എൻ്റെ സങ്കടങ്ങളും എൻ്റെ വിഷമങ്ങളും എന്തുണ്ടെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ സമർപ്പിക്കും, ഞാൻ എൻ്റെ ദൈവത്തിന് മുന്നിൽ ഞാൻ കരയാറുണ്ട്. മനുഷ്യരുടെ മുന്നിൽ ഞാൻ ആ സങ്കടങ്ങൾ കാണിക്കാറില്ല. എത്ര സങ്കടം വന്നാലും ഉള്ളിൽ ഒതുക്കിയിട്ട് അത് സന്തോഷമായിട്ട് പുറത്തു വരാറുണ്ട്. അപ്പം നമ്മൾ വേറൊരാൾ ചിരിക്കുന്ന സമയത്ത് അവർ സന്തോഷം കൊണ്ടാണ് ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഉള്ളിൽ ദുഃഖം വെച്ചിട്ടാണ് അവർ പുറത്ത് ചിരി കാണിക്കുന്നതെന്നുള്ളത് നമുക്ക് ഈ കാണുന്നവർക്ക് മനസ്സിലാവത്തില്ല, ശരിയല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. നമ്മുടെ വേദനകൾ മറ്റുള്ളവരെ അറിയിച്ച് അവരെയും കൂടെ വിഷമിപ്പിക്കേണ്ടുന്ന കാര്യം എന്തോ, നമ്മുടെ സങ്കടങ്ങൾ എന്തുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒതുക്കിയിട്ട് നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നത് എല്ലാവരും അറിയണം. എല്ലാവരുടെയും ജീവിതം അങ്ങനെ ആയിരിക്കണം. കാരണം നമ്മുടെ വേദനകൾ ഒരുപാട് ആൾക്കാർ അറിയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നാളെ നമുക്കൊരു സന്തോഷം വരുമ്പോഴും നമ്മൾ തന്നെയാണ് ചിരിക്കേണ്ടുന്നത്, നാളെ ഒരു ദുഃഖം വന്നാലും നമ്മൾ തന്നെയാണ് ആ ദുഃഖം അനുഭവിക്കുകയും വേണ്ടുന്നത്, മറ്റുള്ളവരല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് വന്നാലും നമ്മൾ സ്വയം നമ്മൾ അതിനെ നേരിടുകയാണ് ചെയ്യേണ്ടുന്നത്. ഞാനിങ്ങനെ ചിരിക്കാൻ പഠിച്ചതും എൻ്റെ ജീവിത അനുഭവം കൊണ്ടാണ് കേട്ടോ. എൻ്റെ ജീവിത അനുഭവത്തിലൂടെയാണ് എത്ര വേദന വന്നാലും ചിരിക്കണം, ചിരിച്ച മുഖത്തോടെ ജീവിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഉള്ളിൽ ഞാൻ അനുഭവത്തോടെ പഠിച്ചതാണ്. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ എത്ര സങ്കടം വന്നാലും എത്ര വിഷമം വന്നാലും അധികം വേദനിക്കാതെ മറ്റുള്ളവർ മുന്നിൽ ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ല ചിന്തയാവട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ, ബൈ.